അബിൻ വരൂ. പറയൂ അബിൻ, എന്തൊക്കെയുണ്ട് ശേഷം? സുഖം. അധ്യാപകനാണോ? അല്ല, ഒപ്റ്റോമെട്രി. ഒപ്റ്റോമെട്രി പഠിക്കുക. ഒപ്റ്റോമെട്രി പഠിക്കുകയാണ്. ശരി. കാഴ്ചയുടെ വ്യതിയാനങ്ങളും കാഴ്ചാദൂരങ്ങളും ലെൻസിന്റെ വ്യാപ്തികളൊക്കെ അളന്ന് എവിടെ എത്തി? പഠിച്ചോണ്ടിരിക്കുന്നു. ഇത് ഒപ്റ്റോമെട്രി ആൺകുട്ടികൾ മാത്രമേ ഉള്ളോ? അല്ല, ഗേൾസുണ്ട്. അവരുടെയൊക്കെ കണ്ണുകളുടെ ആഴം അളന്നോ? അവരുടെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കണം, ഒരു കടലിന്റെ ആഴം കാണാൻ. വീണ്ടും അവരുടെ കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കണം, ഒരു കവിതയുടെ വൃത്തം കാണാൻ. തുടങ്ങാം. യാഗം. പുരുഷൻ? അതെ. ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. സാധാരണഗതിയിൽ മരണം? ഇന്ത്യൻ? അല്ല. ഏഷ്യൻ? അല്ല. യൂറോപ്യൻ? അതെ. ബ്രിട്ടൻ, ഫ്രാൻസ്, ഗ്രീസ്, ഇറ്റലി, ജർമ്മനി? ഇല്ല. സ്വീഡൻ, സ്പെയിൻ, റഷ്യ, കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ? അല്ല. 1950 ശേഷം മരണം? അല്ല. എന്തോ 1980 ശേഷം മരണം. രാഷ്ട്രീയം, കലാസാഹിത്യം? അല്ല. യജ്ഞം? മതപരമാത്മീയം, സാമൂഹ്യ പ്രവർത്തനം? അതെ. സാമൂഹ്യ പ്രവർത്തനം? അല്ല. 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 ജോൺ പോൾ മാർപ്പാപ്പ, രണ്ടാമൻ? അല്ല. താങ്കളുടെ പേര് എന്താണ്? അബിൻ. പേര് അബിൻ സി സൈബു. അബിൻ സി സൈബു. ബോസ്നിയ, യുഗോസ്ലാവിയ, ചെക്കോസ്ലാവാക്യ, സെർബിയ? അല്ല. നോമൽ ഡെത്ത് ആണ്, മതപരമാത്മീയമാണ്, 1950 ശേഷമാണ്, യൂറോപ്യനാണ്. ബ്രിട്ടൻ, ഫ്രാൻസ്, ഗ്രീസ്, ജർമ്മനി, ഇറ്റലി, സ്വീഡൻ, സ്പെയിൻ, റഷ്യ, കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ, ബോസ്നിയ, സെർബിയ, ചെക്കോസ്ലാവാക്യ, യുഗോസ്ലാവിയ? ഇതല്ല. ഹംഗറി, ബെൽജിയം? അല്ല. 1980 ശേഷം വരണം. അതെ. ആണ്? പിന്നെന്തിനാ 50 കിടന്ന് ആലോചിച്ചത്? നിങ്ങൾ അങ്ങനെ കിടന്ന് റോങ് ആയിട്ട് ആലോചിക്കുമ്പോൾ ഞാൻ 50 ബോർഡർ ലൈനിലല്ലേ എൻ്റെ മനസ്സ് കോൺസെൻട്രേറ്റ് ചെയ്യും. 16 ചോദ്യങ്ങൾ രാജസൂയ. മതാധിഷ്ഠിതമായ ഏതെങ്കിലും പ്രസ്ഥാനങ്ങൾ സ്ഥാപിച്ചിരുന്നു? ജെസ്യൂട്ട് സൊസൈറ്റി ആയിട്ട് ബന്ധം? അല്ല. ക്രിസ്ത്യൻ? അതെ. ആയിരത്തി തൊള്ളായിരത്തി 1980 ശേഷം കാലം ചെയ്ത ഒരാളാണ്, ആത്മീയ രംഗവുമായി ബന്ധപ്പെട്ട ഒരാളാണ്. അതെ. അയാളുടെ പ്രസ്ഥാനം ഇന്ത്യയിലുണ്ടോ? ഇല്ല. ഇവാഞ്ചലിക്കൽ സൊസൈറ്റി ആയിട്ട് ബന്ധമുണ്ടോ? ഇല്ല. പറഞ്ഞോളൂ. റിച്ചാർഡ് വിംബ്രൻറ്റ്. അത് കമ്മ്യൂണിസ്റ്റുപരമായിട്ടും കമ്മ്യൂണിസ്റ്റും ക്രിസ്ത്യാനിപരമായിട്ടും ഒരു കമ്പയർമെന്റ് അവർക്ക് യോജിക്കാൻ പറ്റില്ല. അങ്ങനെ ഇവര് അതിനെതിരെ പ്രതിഷേധിക്കുകയും 14 വർഷം ജയിലാവുകയും ചെയ്തു. റൊമാനിയനായിരുന്നു. റൊമാനിയായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് $10,000 അത് താങ്കൾ ഉദ്ദേശിച്ച ആള് റൊമാനിയാണ്. മനസ്സിൽ വിചാരിച്ച ആള് ആൻഡ്രേ ചെഷസ്ക്യൂവിന്റെ ഭരണകാലത്ത് ചെഷസ്ക്യൂവിന്റെ അപ്രീതിക്ക് പ്രാപ്തനാവുകയും ചെഷസ്ക്യു തടവിലാക്കുകയും ചെയ്ത പാതിരിയാണോ വിചാരിച്ചത്? അതായത് ആണോ?
റിച്ചാർഡ് വുംബാർഡ്. വിശ്വാസത്തിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന ക്രിസ്ത്യാനികളെ സഹായിക്കുന്നതിനായി വോയിസ് ഓഫ് ദി മാർട്ടിയർ എന്ന സ്ഥാപനത്തിന് രൂപം നൽകിയ ആളാണ് അദ്ദേഹം. കമ്മ്യൂണിസവും വിശ്വാസവും ഒരുമിച്ച് പോകുന്നതല്ല എന്ന് പരസ്യമായി പറഞ്ഞതിന്റെ പേരിൽ ഭരണകൂടം ജയിലിലടച്ചു. ഒട്ടനവധി കൃതികൾ എഴുതിയ ഇദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ 60-ലധികം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തു. 2001 മരണമടഞ്ഞു. ഈ മത്സരത്തിന് വേണ്ടി പഠിച്ച പേരാണോ അതോ? അതെ. ഫാത്തിമത്ത് വരൂ. പഠിക്കുകയാണ്. എവിടെയാ വീട്? എറണാകുളം. എറണാകുളത്ത് എവിടെ? കളമശ്ശേരി. എന്ത് സുറുമ ഉപയോഗിക്കുന്നത്? ഐക്കോണിക്. നല്ല രസമുണ്ട് കേട്ടോ. ഒരു കവിത അവനവനു വേണ്ടിയല്ലാതെ അപരന്നു ചുടുരക്തമൂത്തി കുലം വിട്ടുപോയവൻ രക്തസാക്ഷി. അവനവനു വേണ്ടിയല്ലാതെ അപരന്നു ചുടുരക്തമൂത്തി കുലം വിട്ടുപോയവൻ രക്തസാക്ഷി. മരണത്തിലൂടെ ജനിച്ചവൻ സ്മരണയിൽ ഒരു രക്തതാരകം രക്തസാക്ഷി. മെഴുകുതിരിനാളമായി വെട്ടം പുലിപ്പിച്ചു ഇരുൾ വഴിയിൽ ഊർജമായി രക്തസാക്ഷി. തൂക്കുമരത്തിലെ സുപ്രഭാതം നെഞ്ചിനൂക്കായി പുലർന്നവൻ രക്തസാക്ഷി. രക്തസാക്ഷി അവനവനു വേണ്ടിയല്ലാതെ അപരന്നു ചുടുരക്തമൂത്തി കുലം വിട്ടുപോയവൻ രക്തസാക്ഷി. പോയ ദിവസം എറണാകുളം മഹാരാജാസ് കോളേജിൽ വെച്ച് രക്തസാക്ഷിത്വം വരിച്ച അഭിമന്യു എന്ന വിദ്യാർത്ഥി സുഹൃത്തിനെ, സഖാവിനെ മനസ്സിലോർമ്മിക്കാം. ഫാത്തിമത്തിനെ കണ്ടപ്പോ നിൻസിലയോട് ഒരു പാട്ട് പാടാൻ തോന്നുന്നു. ഫാത്തിമത്തിനെ കണ്ടിട്ട് നിൻസിലേക്ക് മനസ്സ് തോന്നി പാട്ട് പാടിയേ. ജീവിച്ചിരിപ്പുണ്ടോ? സാധാരണഗതിയിൽ മരണം ഏഷ്യൻ സാർക്ക് രാജ്യങ്ങളിലൊന്ന്. ഇന്ത്യ, ശ്രീലങ്ക, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, മാലദ്വീപ്സ്, നേപ്പാൾ, ഭൂട്ടാൻ. 1950 ശേഷം മരണം. 1900 ശേഷം മരണം. 1800 ശേഷം മരണം. 1000 ശേഷം മരണം. 10 ചോദ്യങ്ങൾ യജ്ഞം. രാഷ്ട്രീയം, കലാ, സാഹിത്യം, മതപരമാത്മീയം. No. ശാസ്ത്രം. Yes. 1500 ശേഷം. ഏഷ്യൻ അതേ എന്നല്ലേ പറഞ്ഞേ? വൈദ്യശാസ്ത്രം. Yes. Was he called the Sultan of Doctors and the Doctor of Sultans? ഡോക്ടർമാരുടെ സുൽത്താൻ എന്നും സുൽത്താൻമാരുടെ ഡോക്ടർ എന്നും വിളിപ്പേരുണ്ടായിരുന്നു അദ്ദേഹത്തെ. അറിയില്ല. അത് ഇബ്നു സീനയുടെ വിളിപ്പേരാണ്. ഇബ്നു സീനയാണോ? റെമഡിയൽ മെഡിസിന്റെ പിതാവ് എന്ന് പറയുന്ന ആളാണ് ഇബ്നു സീന.
ഇബ്നു സീന, പേർഷ്യക്കാരനായ ബഹുശാസ്ത്ര വിദഗ്ധനും സ്വജീവിത കാലഘട്ടത്തിലെ ഏറ്റവും പ്രശസ്തനായ തത്വചിന്തകനും വൈദ്യനുമായിരുന്നു ഇബ്നു സീന. വൈവിധ്യമാർന്ന വിഷയങ്ങളിലായി 450 കൃതികൾ ഇബ്നു സീന രചിച്ചിട്ടുണ്ട്. ഇവയിൽ 240 ഇപ്പോൾ നിലനിൽക്കുന്നവയാണ്. ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെയും ഔഷധശാസ്ത്രത്തിന്റെയും ആദ്യകാല പിതാവായി ഇബ്നു സീനയെ കണക്കാക്കപ്പെടുന്നു. AD 1037 ഇറാനിലെ ഹമദാനിൽ മരണപ്പെട്ടു. വൈദ്യശാസ്ത്രത്തിലെ മരുന്ന്, ഈ റെമഡിയൽ മെഡിസിൻ, ചികിത്സയുടെ പിതാവ് എന്നൊക്കെ പറയാവുന്ന ഒരാളാണ് ഇബ്നു സീന. And one of the main findings, like he found out double circulation in the body, like William, even now it's recognized as William Harvey's theory of blood circulation. But during his journals he have presented this. ഇബ്നു സീന അങ്ങനെയൊന്നല്ല. ഇബ്നു സീനയെ കുറിച്ച് പറഞ്ഞാൽ ഏറ്റവും വലിയ സംഗതി, ഇബ്നു സീന ഈ രാജാവിന് വലിയ അസുഖം വന്നു. പേർഷ്യനാണ്, ഇറാനിയനാണ്. പേർഷ്യയിലെ രാജാവിന് വലിയ അസുഖം വന്നു. നാട്ടിലെ ഡോക്ടർമാരെ മുഴുവനൊക്കെ പരിശോധിച്ചിട്ടും കാര്യമൊന്നും നടന്നില്ല. അങ്ങനെ ഇബ്നു സീന പരിശോധിച്ച് രാജാവിൻ്റെ അസുഖം ഭേദമാണ്. അന്ന് സുൽത്താൻ ഓഫ് വൈദ്യന്മാരുടെ സുൽത്താനെന്നും സുൽത്താൻമാരുടെ വൈദ്യനെന്നും പറഞ്ഞിട്ട് ടൈറ്റിൽ കൊടുക്കുകയായിരുന്നു രാജാവ് ആദരിക്കുകയായിരുന്നു ഇബ്നു സീന. ഇബ്നു സീന വൈദ്യം മാത്രമൊന്നുമില്ല, അയാളൊരു അസ്ട്രോണമി, അസ്ട്രോളജി, ഒരു പോളിമാത്തായിരുന്നു. ഒരുപാട് മേഖലകളിൽ പ്രശസ്തനായ ഒരാളാണ് ഇബ്നു സീന. നല്ല സെലക്ഷൻ. താങ്ക് യു. ശരി, ഗുഡ് സെലക്ഷൻ. ഹരിത വരൂ. എവിടെയാ ഹരിത വീട്? കാസർഗോഡ്. അത്താണ് നമ്മുടെ നാട്ടുകാരി വന്നത്. കാസർഗോഡ് എവിടെയാ? നീലേശ്വരം. നീലേശ്വരം എവിടെയാ? വെള്ളരിക്കുണ്ട്. വെള്ളരിക്കുണ്ടിലാണ്? ആ, വെള്ളരിക്കുണ്ടിൽ. നീലേശ്വരത്ത് നമ്മുടെ പി കരുണാരേട്ടൻ്റെ ഒക്കെ വീടിനടുത്താണോ? അടുത്തൊന്നല്ല. അറിയാം, മുബര വീട് അറിയില്ലേ? അറിയാം. നമ്മള് നാട്ടുകാര് നമ്മള് വലുതും പറയും, നിങ്ങൾക്ക് എന്താ കാര്യം അല്ലേ? പണ്ട് ഒരു തീവണ്ടിയിൽ യാത്രയ്ക്ക് പോയി, ഡൽഹി പോയ സമയത്താ. അപ്പോൾ തീവണ്ടിയിലൊക്കെ കയറി, ഞാൻ തീവണ്ടി അനേഷം പിന്നെ ഒട്ടും കയറാറില്ല. അപ്പോൾ ഒരു 10-50 പ്രായമുള്ള ഒരാൾ ആദ്യം തീവണ്ടി വന്നിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 10-25 പ്രായമുള്ള ഒരാൾ വന്നിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഇരിക്കും, ഇവർ രണ്ടും അടുത്തിരിക്കും. ഇതിനൊരു ഓടിക്കയറി ലാസ്റ്റ് മൊമെൻറ്റിലാണ് കയറിയതൊക്കെ. പെട്ടിയൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ നോക്കിയപ്പോൾ ഇവരിങ്ങനെ മുഖാമുഖം നോക്കി. അപ്പോൾ ആദ്യത്തെ ആളിങ്ങനെ നോക്കിയിട്ട് ഏ ഇങ്ങനെയായി. അപ്പൊ മറ്റേ ആൾ അതുപോലെ തല ഉയർത്തി ഇങ്ങനെ. ഇതൊരു രണ്ടു മൂന്നോണം തുറ. അപ്പൊ ഞാനിത് കണ്ട് അന്തപ്പെട്ടിരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ എവിടെയോ വെച്ച് കണ്ട പരിചയം ഉണ്ടല്ലോ. അപ്പൊ മറ്റേ ആളും പറഞ്ഞു, എവിടെയോ വെച്ച് കണ്ട പരിചയം. ഞാനും അത് ശ്രദ്ധിച്ചു. എവിടെ പോകുന്നേ? ആ, എവിടെയെങ്കിലും ആയിക്കോട്ടെ. നമ്മൾ ജീവിതത്തിൽ ലോകത്ത് ഇങ്ങനെ പലയിടങ്ങളിൽ പലരെയും കാണുന്നതിൻ്റെ കൂട്ടത്തിൽ കണ്ടതായിരിക്കും. എവിടെയാ പോകുന്നത്? ഡൽഹിയിൽ. ഡൽഹിയിൽ എവിടെയാ പോകുന്നത്? അത് പാർലമെൻറ്റ് ഹൗസിലാണ്. അതാരെ ഒരു MPയുടെ പേര് പറയാം, ഇവിടെ പറയുന്നില്ല. MPയുടെ കാണാൻ പോയ, അയാളെ കണ്ടൊരു കാര്യം ശരിയാക്കാൻ പോയാണ്, ഒരു വഴിത്തർക്കം. അപ്പോൾ രണ്ടുപേർക്കും അത് തന്നെ, വഴിത്തർക്കം ശരിയാക്കാനാണ് പോണേ. രണ്ടുപേരും ഒരേ MPയെ കാണാനാണ് പോകുന്നത്. രണ്ടുപേരും പാർലമെൻറ്റ് ഹൗസിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി, ഒരുമിച്ച് ഹാപ്പി ആയിട്ട് പോകാമല്ലോ. പോയിട്ട് തിരിച്ച് നാട്ടിൽ വന്ന് പിരിയണം അല്ലോ എന്ന് പറഞ്ഞപ്പോൾ, നാട്ടിലെവിടെ? പറ്റേടോ? തിരുവനന്തപുരത്ത്. ആഹാ, ഒറ്റയാടി, ഞാൻ തിരുവനന്തപുരത്തല്ലേ. അത് ശരി, അപ്പോൾ നമുക്ക് ഒരുമിച്ച് തന്നെ തിരിച്ചു വരാം. തിരുവനന്തപുരത്ത് എവിടെ ശാസ്ത്രമംഗലത്ത? കൊള്ളൻ, വെറുതെ അല്ല, ശാസ്ത്രമംഗലത്തല്ലേ ഞാനിന്നായി. ശാസ്ത്രമംഗലത്ത് എവിടെ എന്ന് ചോദിച്ചപ്പോ, ആഹാ, അത് ഹിരണ്യ ഫ്ലാറ്റിലെന്നായി. എന്റെ പൊന്നു, ഞാൻ ഹിരണ്യ ഫ്ലാറ്റിലെന്നായി. എത്രാമത്തെ നില? അത് 6-ാമത്തെ നില. ഞാനും അതിൽ തന്നെ എന്നായി. 6B ഞാൻ. ഞാനും 6B. ഇത് കേട്ടപ്പോൾ കേട്ടോണ്ടത് എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ പറഞ്ഞു, ഹലോ നിങ്ങൾ നിർത്ത്, നമ്മളിവിടെ മനുഷ്യന്മാരെ പൊട്ടനാക്കരുത്. തിരുവനന്തപുരത്ത് വലുതേക്കാട് ശാസ്ത്രമംഗലത്ത് ഹിരണ്യ ഫ്ലാറ്റിൽ 6-ാമത്തെ നിലയിൽ 6B ഒരുമിച്ച് താമസിച്ച് ബോംബെ ഡൽഹിയിൽ ഒരേ കാര്യത്തിന് ഒരാളെ കാണാൻ പോകുന്ന നിങ്ങൾക്ക് ഇതുവരെ പരസ്പരം അറിഞ്ഞിട്ട് ചോദിച്ചപ്പോൾ ഇയാൾ പറയാം എൻ്റെ അടുത്തേ, ഹലോ പിന്നെ ഞങ്ങൾ അച്ഛനും മോനും, ഞങ്ങൾക്ക് ഡൽഹി വരെ പോകണം, 2 ദിവസത്തെ യാത്രയുണ്ട്. സമയം പോ, നമ്മൾ പല കളിയും കളിക്കും, തനിക്കത്ത് കാര്യമുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ നാട്ടുകാരാ. യാഗം. ഇന്ത്യൻ? അതെ. പുരുഷൻ? അല്ല. ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. മലയാളി? അല്ല. സൗത്ത് ഇന്ത്യൻ? അല്ല. അല്ല. രാഷ്ട്രീയ കലാ സാഹിത്യം? അല്ല. മതപരമാത്മീയം? സാമൂഹ്യ പ്രവർത്തനം? അതെ. മതപരമാത്മീയം?
അല്ല. മലയാളി അല്ലെന്നേ ഉള്ളൂ, പക്ഷേ ബേസിക് അടിസ്ഥാനപരമായി വേരുകൾ കേരളത്തിലാണോ? എന്റെ കുഞ്ഞുങ്ങളെ എന്നൊക്കെ സംസാരിക്കോ? ദയാഭായ് അല്ല. പത്ത് ചോദ്യങ്ങൾ യജ്ഞം. സാമൂഹ്യ പ്രവർത്തനത്തിൽ അവരുടെ പ്രധാന പ്രവർത്തന മേഖല എൻവയോൺമെന്റലിസമാണോ, പരിസ്ഥിതി സംരക്ഷണമാണോ? പുരുഷനല്ല എന്നല്ലേ പറഞ്ഞേ? മേധാ പ്രക്കറും അല്ല. അപ്പോ സ്ത്രീയാണോ? പെട്ടെന്ന് കമലാ മോസിയിലേക്കും മറ്റും ട്രാൻസ്ജെൻഡേഴ്സിലും മനസ്സിൽ നിന്ന് പോയി നോക്കി. അല്ല. നിസ്സമായ ഒരു ജനവിഭാഗത്തിനു വേണ്ടി ദീർഘകാലം തൊണ്ടയിൽ ട്യൂബ് ഇട്ടു പോലും ആഹാരം ഇറക്കാൻ ആദ്യമൊന്നും സമ്മതിക്കാതിരുന്ന, ഒടുവിൽ ഏറെ കാലത്തിന് ശേഷം ഇപ്പൊ ജീവിതത്തിന്റെ വെളിച്ചത്തിലേക്ക് തിരികെ വന്ന ഒരു പാവം മണിപ്പൂറുകാരി സ്ത്രീയാണ്, ഒരു പോരാളിയാണ്. കടുപ്പമാണല്ലോ. മഹാരാഷ്ട്ര നോർത്ത് ഈസ്റ്റ് ആണ്. അല്ലല്ല, മഹാരാഷ്ട്ര നോർത്ത് ഈസ്റ്റ് അല്ലേ? അല്ലല്ല, ട്രൈബൽ ആക്ടിവിസ്റ്റ് ആണോ? ഓക്കെ ഓക്കെ. ഒറീസ ആണോ? ഒഡീഷ ആണോ? അതെ. 16 ചോദ്യങ്ങൾ രാജസൂയം. പേരിന്റെ ഏതെങ്കിലും ഭാഗം ടിയിൽ ആരംഭിക്കുന്നുണ്ടോ? അവരുടെ പേരിനും ഓസ്റ്റിമം സാങ്ക്ടത്തിനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? പേരിന്റെ ഏതെങ്കിലും ഭാഗം എമ്മിൽ ആരംഭിക്കുന്നുണ്ടോ? മോളുടെ പേര് എന്താ? ഹരിത. കൺഗ്രാജുലേഷൻസ് ഹരിത, നല്ല സെലക്ഷൻ. ആരാ ആരെയാ വിചാരിച്ചത്? പറഞ്ഞോളൂ. തുളസി മുണ്ടേ. തുളസി മുണ്ടേ എന്ന ഒഡീഷയിലെ ഏറ്റവും വലിയ ട്രൈബൽ ആക്ടിവിസ്റ്റ് ആണ്. ആദിവാസികളുടെ പുനരുദ്ധാരണത്തിനു വേണ്ടി തന്റെ ജീവിതം മാറ്റിവെച്ച ഉജ്ജ്വലയായ സാമൂഹിക പ്രവർത്തകയാണ് തുളസി മുണ്ടേ. തുളസി മുണ്ട ഇന്ത്യയിലെ ഒഡീഷയിലുള്ള സാമൂഹ്യ പ്രവർത്തകയാണ്. ഒഡീഷയിലെ ഖനന സമയത്ത് ജോലി ചെയ്തിരുന്ന 100 ഗോത്രവർഗത്തിൽപ്പെട്ട കുട്ടികളെ അവിടെ നിന്ന് മോചിപ്പിച്ച് വിദ്യാഭ്യാസത്തിന് സ്കൂളിലേക്ക് അയച്ചു. 2001 ഭാരത സർക്കാർ പത്മശ്രീ നൽകി ആദരിച്ചു. 2011 സാമൂഹ്യ സേവനത്തിന് ജീവിച്ചിരുന്ന വിശിഷ്ട വ്യക്തികൾക്കുള്ള അവാർഡും ലഭിച്ചു. തുളസി മുണ്ട നടത്തുന്ന പ്രവർത്തനങ്ങൾ വിജയിക്കുന്നു. ട്രൈബൽസിന് വേണ്ടി നടത്തുന്ന, ആദിവാസികൾക്ക് വേണ്ടി നടത്തുന്ന പോരാട്ടം വിജയിക്കണം അല്ലേ? ആത്മാവിൽ ജനിച്ചവളാണ് ആത്മജ. വരൂ ആത്മജ. അപ്പോ പ്രിയപ്പെട്ടവരെ, അഹലിയയിൽ നിന്ന് യാത്ര പറഞ്ഞ് പോവുകയാണ് കേട്ടോ. സന്തോഷം നിങ്ങളുടെ സജീവമായ സാന്നിധ്യത്തിന്. ഈ വൈജ്ഞാനിക യാത്ര മറ്റൊരിടത്ത് എത്തിച്ചേരുമ്പോഴും നിങ്ങളെയൊക്കെ മറക്കാതെ മനസ്സിൽ സൂക്ഷിക്കും. ആത്മജയാണ് ഈ ദിവസത്തെ അവസാനത്തെ മത്സരാർത്ഥി. നിങ്ങളുടെ ബിസിനസ് ഡെവലപ്മെന്റ് മാനേജറൊക്കെ പോലെ വളരെ സജീവമായ ആളുകൾ ഇവിടെ ഉണ്ട്. റെഡി ആത്മജ? റെഡി. ഇന്ത്യൻ? അതെ. പുരുഷൻ? അതെ. ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. മലയാളി? അല്ല. സൗത്ത് ഇന്ത്യൻ? 1950 ശേഷം വരെ? അല്ല. 1900 ശേഷം? തമിഴ്നാട്? രാഷ്ട്രീയം? കലാസാഹിത്യം? ഇല്ല. മതപരമാത്മീയം? സാമൂഹ്യ പ്രവർത്തനം? ഇല്ല. മരിച്ചപ്പോ 50 മുകളിൽ പ്രായം? ഇല്ല. മരിക്കുന്നതിന് തൊട്ടു മുമ്പ് അയാളെ കാണാൻ വന്ന ആള് വന്നിരുന്ന ടാക്സിയുടെ നമ്പർ 1729 ആയിരുന്നു. ശ്രീനിവാസ രാമാനുജൻ എന്ന അതുല്യ ശാസ്ത്ര പ്രതിഭയാണ് മനസ്സിലല്ലേ. ശ്രീനിവാസ രാമാനുജൻ ആധുനിക ഭാരതത്തിലെ ഏറ്റവും പ്രതിഭാശാലിയായ
ഗണിതശാസ്ത്രജ്ഞൻ. ഗണിതത്തിൽ വിദഗ്ധ ശിക്ഷണം കിട്ടാതിരുന്നിട്ടും സ്വപ്രയത്നത്തിലൂടെ ഗണിത വിശകലനം, സംഖ്യാസിദ്ധാന്തം തുടങ്ങിയ ഗണിതശാസ്ത്ര മേഖലകളിൽ വിലപ്പെട്ട സംഭാവനകൾ നൽകി. അദ്ദേഹത്തിന്റെ 125th ജന്മവാർഷികത്തിന്റെ ഓർമ്മയായി 2012 ദേശീയ ഗണിത വർഷമായി അറിയപ്പെടുന്നു. 1920 ഏപ്രിൽ 26 അദ്ദേഹം അന്തരിച്ചു.